അപകായസ് നമ്മുടെ കൈയിന്റെ അപ്പൊ മീൻ വറുത്തതും രസവുമാണ് നമ്മുടെ ഇന്നത്തെ മെനു. അപകായസ് ഇന്ന് നമ്മുടെ ആഗൂലി മച്ചാൻ വരെ അങ്ങോട്ട് പൊള്ളിച്ചിടുക്കാൻ പോയണ്ട. ഇതിന്റെ കൂടെ നല്ല ഹോം മെയ്ഡ് രസം, ഞാൻ പറഞ്ഞില്ലേ ഹോം മെയ്ഡ് രസം ഇങ്ങനെ അരച്ചെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതും ആഗോലി പൊള്ളിച്ചതും രസമാണ് ഇന്നത്തെ. അപകായസ് നമ്മുടെ കൈയിന്റെ അത്രയുള്ള ആഗൂലി ഉണ്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല വെള്ളാകൂലി, നല്ല ഫ്രഷ് സാധനം ഇന്ത്യയിൽ നിന്ന് വന്നിട്ട്. നിങ്ങളുടെ അവിടെ ഈ നാട്ടിൽ എന്താണ് ഇതിന്റെ പേര് പറയണെന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപകായസ് നമുക്ക് ഇങ്ങനെ ആഗോലി അങ്ങോട്ട് മാരിനേഷൻ ചെയ്യാം. മാരിനേഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പെഷ്യൽ മസാല ഇതിനുണ്ട്. വേറൊരു മസാല ഉണ്ടോ ഞാൻ കാണിച്ചുതരാം. മഞ്ഞപ്പൊടിയോ 2, കാശ്മീരി ചില്ലി പൗഡർ 1, 2, 7 ഏട്ടാ. നമുക്കൊരു 30 പീസ് വൈറ്റ് പോംഫർട്ട് ഉണ്ട്, ആഗോലി ഉണ്ട്. അതിന് 1-2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ജീരകമില്ലേ, ജീരകം ഇടണം കുറച്ച്. കുരുമുളക് ഒരു ജാറിലിട്ടോ, ഒരു പിടി കുരുമുളക് ഇടണം. സെയിം ജാറിൽ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, ഗാർലിക്ക്, ജിഞ്ചർ കുറച്ചധികം വേണം കേട്ടോ, ഗാർലിക് ജിഞ്ചർ. അപ്പോൾ ഷിപ്പിൽ വരുന്നത് വേണ്ട, തൊലി പൊളിച്ച ഗാർലിക്ക് വരും, ചോപ്പ് ചെയ്യുക, അത് ഇട്ട് കൊടുക്കുക വേണ്ട. ഇത്രയും സാധനങ്ങൾ ഇതിലിടാം. അപ്പോൾ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓയിൽ ഒഴിക്കരുത്, വിനീഗർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ട. ഇതുപോലെ നല്ല പേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 നാരങ്ങ ഫുള്ളെടുത്തു കേട്ടാ, 2 നാരങ്ങ ഫുള്ള് ലെമൺ ജ്യൂസ്. ഹോം മെയ്ഡ് രസം എങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക, വേണമെങ്കിൽ ടൈം വേണമെങ്കിൽ ചെക്ക് ചെയ്തോ, 5 മിനിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എല്ലാം കൂടി ഒന്നേരം അരക്കണം. അരപ്പ്, ആ അരപ്പ് ഒരു സീക്രട്ട് അരപ്പാണ് ചെയ്യാൻ പോണത്. അപ്പം മച്ചമാരെ, നമ്മുടെ ഡൊമിനോസ് പിസയുടെ ഓഫർ ഈ മാസം അവസാനം വരെയുണ്ട്. അപ്പം ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചിട്ട് ഡൊമിനോസ് പിസ ഓർഡർ ചെയ്യാൻ മറക്കരുത്. 40% ഡിസ്കൗണ്ട് ആണ് ഡൊമിനോസ് പിസ നമുക്ക് തരുന്നത്. ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചിട്ട് ഡൊമിനോസ് പിസ ഓർഡർ ചെയ്ത നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഫ്രീ ആയിട്ട് 10 പേർക്ക് ലുലു മാളിൽ നിന്ന് പിസ ഞാൻ വാങ്ങിച്ചു തരുന്നതാണ്. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ വന്നിട്ട് പറയാ. അപ്പൊ ഡൊമിനോസിൽ നിന്ന് ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ച് പിസ ഓർഡർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അപ്പൊ നമുക്ക് നമ്മുടെ ലുലു മാളിലെ പിസ ഡൊമിനോസ് പിസയിൽ നിന്ന് നമുക്ക് പിസയെ കഴിച്ച് പുതിയ ഇവന്റ്സും കാര്യങ്ങളും പ്രൊമോഷനും കപ്പലെ കഥകളൊക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ റെഡിയാക്കണ ആ ഒരു ദിവസം നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ഡൊമിനോസ് പിസ ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടിപൊളി ഒരു രസമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ചേരാ, ആദ്യം നമുക്ക് കുറച്ച് ഗാർലിക് വേണം. ഗാർലിക് ദേ ഇത്രയും ഗാർലിക്ക്, ഇത്രയും ഗാർലിക്ക് നമുക്ക് ഇതിലോട്ട് ഇങ്ങ് ഇടാം. എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ 3 എണ്ണം ഇട്ടാൽ മതി കേട്ടാ. പഴുത്ത തക്കാളി അങ്ങോട്ട് ചുവ ഇടാം. 4 തക്കാളി മതി കേട്ടാ. 2 ഉണ്ണി ഇട്ടോ. ഇനി ഇഞ്ചി ഇടാൻ പാടില്ല, ഇഞ്ചി ഇതിന് വേണ്ട. പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ടു, മല്ലി നല്ല ഗോൾ മല്ലി ഇല്ലേ കുറച്ച് 1 ടേബിൾ സ്പൂൺ, അത് സാധാരണ ജീരകമില്ല നമ്മൾ നല്ല ജീരകം, അത് 1 ടേബിൾ സ്പൂൺ. അത് നമ്മൾ മല്ലിയിലെ തണ്ട് അത് അതെങ്ങനെ ഇതിങ്ങനെ രണ്ടായിട്ട് പിരിച്ചിട്ട് ഇങ്ങനെ ഇടാം. ഓക്കെ, ഉപ്പ് രണ്ടാ, ഉപ്പ് ഇപ്പിടാൻ പാടുള്ളൂ, ഉപ്പ് രണ്ടൊരു ടൈം ഇടാം ഞാൻ പറഞ്ഞു. അടിച്ചിട്ട് ഈ ഒരു പരിവാകുമ്പോ ഇങ്ങനെ അധികം പേസ്റ്റ് പോലെ അടിക്കാൻ പാടില്ല ഇടാം, പേസ്റ്റ് പോലെ അടിക്കാൻ പാടില്ല, നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ട എന്നിട്ട് കൊണ്ട് വെള്ളം ഒഴിക്കാം. അപ്പൊ നമ്മുടെ ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ, ഇത്രയും വെള്ളം വെച്ചിട്ട് ജസ്റ്റ് പോന്ന് അടപ്പത്ത് വെക്കാം. ഇത് തിളച്ച് പൊങ്ങാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒരു തിള, അത് കഴിയുമ്പോഴത്തേനും ഓഫ് ചെയ്തേക്കാം. അപ്പൊ രസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് കലക്കിയിട്ട് തിളപ്പിക്കാൻ നമുക്ക്. ഇത് അങ്ങോട്ട് തിളച്ച് വരുമ്പോ നമുക്ക് മറ്റേലോട്ട് ഒഴിക്കണം. നമ്മൾ നേരത്തെ കുറച്ചില്ലേ ദാട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാട് തടുക്കടിക്കാനുണ്ട്. അതിൽ നിന്ന് കുറച്ച് ദാട് കുറച്ച് മതി കേട്ടാ, ഇത്രയും ദാട് എടുക്കണം. എന്നിട്ട് ഈ രസത്തിലോട്ട് അങ്ങോട്ട് ഇടണം. ഒരു 3 വലിയ തവ ദാള് ബോയിൽ ചെയ്ത്, തൂർദാള് അമ്മ തൂർദാള് അതാണ് എന്തായാലും നല്ല പേസ്റ്റായിട്ട് ബോയിൽ ചെയ്ത് ഇതിലോട്ട് ഇടാം. അപ്പൊ നമ്മുടെ രസത്തിന്റെ ആ ഒരു കൂട്ടില്ലേ റെസിപ്പി കൂട്ട്, അത് തിളച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട് തിളക്കുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തടുക്കട പരിപാടിയിലോട്ട് പോവാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം നമുക്ക് ഇതിന്. കോക്കനട്ട് ഓയിൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക, കടുക്.
കടുക് പൊട്ടുമ്പോൾ നമുക്ക് ജീരകം ജീരയിട്ട് കൊടുക്കുക, കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക, കുറച്ച് ജിഞ്ചർ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഉലുവ ഉലുവ ഇട്ട് കൊടുക്കുക, കുറച്ച് കാൽ ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മുടെ ഹിങ്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കുക. ഇപ്പൊ രസം ഉണ്ടാക്കുമ്പോ നമ്മെ പോയില്ലേ, ഇത് അധികം തിളക്കാൻ പാടില്ല, നമ്മൾ തടുക്ക സെറ്റാക്കി വെച്ചേക്കണം. ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി തരും. ഒരു സ്ഥലത്ത് പുളിവെള്ളം തിളക്കുന്നു, ഒരു സ്ഥലത്ത് ഇത് തിളച്ചു മാറ്റി വെച്ചിരിക്കുന്നു, ഒരു സ്ഥലത്ത് ഇത് തടുക്ക റെഡി ആവുന്നു, രണ്ട് മൂന്ന് മിക്സ്ചർ സംഭവം റെഡി. ഒരു വലിയ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി, മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് എരിവിന് വേണ്ടി ഗ്രീൻ ചില്ലി അങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കുക. നമ്മ എരിവിന് വേണ്ടി ഓൾറെഡി അതിൽ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്, അരച്ചപ്പ്. അപ്പോൾ ആ ഈ അരപ്പിൽ ഓൾറെഡി നമ്മുടെ എരിവിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ചമര് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിയിച്ചെടുക്കുന്നു. ഒരു കാര്യം ഇടാൻ മറന്നുപോയി, വേറൊന്നുമല്ല, നമ്മുടെ ഉണക്കമുളക് ഇല്ലേ, ഇപ്പം ഇട്ടാലും കുഴപ്പമില്ല, ഉണക്കമുളക് ഇട്ടോ കുറച്ച്, ആ ഒരു മറ്റേ സ്മോക്കി ഫ്ലേവർ പഞ്ച് കിട്ടുമെന്ന്. കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പല്ലേ തക്കാളി സൈഡിലങ്ങ് ഇടാം കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് രസത്തിൻ്റെ പൗഡർ, MTR രസ പൗഡർ ഇടാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് രസ പൗഡർ ഇടാം. 3 ടേബിൾ സ്പൂൺ MTR രസ പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊട്ടി എടുക്കാം. എന്നിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ MTR പൊടി എടുത്തിട്ട് ഈ രസത്തിൻ്റെ ആ ഒരു മിക്സറിൽ അതിലിടാം. എന്നിട്ട് ഇത് നേരെ അടപ്പത്തോട്ട് എടുത്ത് വെക്കാനുള്ള ടൈമായിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് പുളിവെള്ളം. പുളിവെള്ളം ഒഴിക്കാൻ ടൈം വരും. ഈ പുളിവെള്ളം എടുത്തിട്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഒരു 1/2 ലിറ്റർ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഈ തടുക്ക അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കാം കേട്ടാ. തടുക്ക അധികം തിക്കുമല്ല, അധികം ലൂസും അല്ലാത്ത പുളി രസം റെഡിയായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഉപ്പ് നോക്കേണ്ടത്. പൊളി. കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ എന്ത് പഞ്ചസാരം കൂടി ഇട്ട് കൊടുക്കുക, കായം 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങടെ മാറ്റി വെക്കാം. ഇനി തിളപ്പിക്കാൻ പാടില്ല, ഇനി തിളക്കാൻ പാടില്ല സാധനം. നെയ്യ് ഇല്ല, നല്ല നെയ്യ്, അമൂലിൻ്റെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഓഫീസർ ആണ്. അപ്പൊ ദൈവം ഹോം മെയ്ഡ് രസം നമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ച്. ഊത് അടിപൊളിയാ, വെറുതെ പറഞ്ഞാ. അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. സെക്കൻഡ് ഓഫീസർ ആണ് എടാ. സെക്കൻഡ് ഓഫീസറിന് വേറെ ഇന്റർവ്യൂ നമ്മൾ എടുക്കുന്നതാണ്. ഇനി ആവിയേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒക്കെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ മച്ച നമ്മുടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ വേറൊരു വീഡിയോ വരുന്നതാണ്. അതെന്താണ് ഉടനെ ഫ്രീ ഓഫ് ഫ്രീ വിളിക്കാന്ന് പറയുന്നത്. നല്ല മല്ലിയില, അവസാനം നല്ല മല്ലിയില ഇട അങ്ങോട്ട്. എന്നിട്ട് അങ്ങടെ ഇളക്ക, എന്നിട്ട് ഈ സാധനല്ലേ, ഈ സാധനം അങ്ങട് അടച്ചങ്ങട് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് കഴിച്ചാലേ പൊളി പൊളി പൊളിയാവും. സോൾട്ടും ഷുഗറും ബാലൻസ് ആയി നിൽക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ രസം, ഓ രസം രസം രസം, ഹോംമേഡ് രസം, പൊളി രസം. അപ്പൊ മച്ചന്മാര് നമ്മുടെ മീന് ഒരു 3 മണിക്കൂർ ഇരുന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവൻ അങ്ങാട് വറുത്തെടുക്കാൻ മോനെ പൊരിച്ചെടുക്കാം. ഓക്കെ, എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോവാ. മൊരിയണോ മൊരി 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 മൊരി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാൻ, എല്ലാവർക്കും അറിയാലോ മറ്റേ സാൽമൺ വറുത്തത് പോലെ തന്നെ ടെമ്പറേച്ചർ നോക്കണം. അപ്പം മീൻ വറുത്തതും രസവുമാണ് നമ്മുടെ ഇന്നത്തെ മെനു മോനെ. അപ്പം മീൻ വറുത്തതും രസവും കഴിച്ച ടീം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീൻ വറുത്തതും രസം അടിപൊളി കോമ്പിനേഷനാണ്. സൈഡിൽ കുറച്ച് തൈരും കൂടി വെച്ചാൽ നല്ല മിസ്റ്റി തൈരില്ലേ, നല്ല പുളിയില്ലാത്ത മധുരമുള്ള ചെറിയൊരു മധുരമുള്ളൊരു തൈരുണ്ട്. അപ്പം ആ തൈരും രസവും ഈ മീൻ വറുത്തതും കൂടി അങ്ങോട്ട് കഴിച്ചാലേ പൊളി പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം മീൻ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അടിപൊളി റെസിപ്പീസ്, കപ്പലിലെ റെസിപ്പീസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. മൊരിയട്ടെ മൊരിയട്ടെ, അധികം കുക്കാവാൻ പാടില്ല കേട്ടോ, അധികം കുക്കായാലും അതിന്റെ ടേസ്റ്റ് പോകും. അപ്പൊ ഇതിന്റെ ഇടയിലല്ലേ നമ്മ
ഒരു ചെറിയ വരി ഇട്ട് കൊടുക്കുക. അപ്പം മസാലയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോളാം. അപ്പം എല്ലാവരും വരി ഇടാൻ മറക്കരുത്. ഇതിൻ്റെ വലിപ്പം കണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ല, നമ്മുടെ കയ്യിൻ്റെ അത്ര ഉണ്ട് ഒരെണ്ണം. അത്ര വലിയ കോലി ഉണ്ടത്, നല്ല ഫ്രഷാ കോലിയായിരുന്നു. വെറുതെ പറയണല്ല, മോനമ്പത്താറിനാണ്, അതുകൊണ്ടാണ് പറയണത്. നല്ല ഫ്രഷാ കോലിയായിരുന്നു, നല്ല മീറ്റായിരുന്നു. അപ്പം മച്ചാമാര് നമ്മുടെ പോംഫട്ട് വറുത്തത് കണ്ടാ കണ്ടാ, സാധനം സെറ്റായി മുരി മുരി എന്ന് തോന്നുന്നുണ്ട് കണ്ടാ. ഇത്ര ഉണ്ട് സാധനം. അപ്പം ഈ സാധനം അങ്ങനെ എടുത്തിട്ടില്ലേ, പുളിക്കാം പുളിച്ച് നോക്കിയാൽ മാംസം ഉണ്ടാവും. മാംസം വാ അറ്റൻഷൻ മണിക്കൂടെ. അപ്പം മണിക്കൂടെ ഉണ്ടാവും, ബർത്ത്ഡേയാണ്. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഡേ, ഇങ്ങോട്ടോ അങ്ങോട്ടോ രസം. ഈ ഹോം മെയ്ഡ് രസമില്ലേ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ സ്പെഷ്യൽ ആ ഒരു കൂട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതെൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഹോം മെയ്ഡ് രസം ഇതും കൂടി കുഴച്ചിട്ട് ഇത്തിരി അച്ചിങ്ങയുണ്ട്, അച്ചിങ്ങയും ഇത്തിരി മുട്ടട ആ ഒരു സംഭവം, ഇത്തിരി തൈരും ആ ഒരു അടിപൊളി മീൻ്റെ ആ മീറ്റും ഉണ്ടോ, മീറ്റും ഉണ്ടോ. ഇത് മൂന്നും കൂടി ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇങ്ങനെ അറിയാം സ്വർഗമാണ് സ്വർഗം. അപ്പം ഇത് എന്നാ എൻ്റെ മീറ്റ് നോക്കിയ ഫ്രഷ്നെസ് ഉണ്ടാ. അപ്പം ഈ മസാല നമ്മുടെ അരച്ച മസാലയും അരച്ച രസവും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കപ്പലിലെ രുചികളാണത്. അപ്പം കപ്പലിൽ എങ്ങനെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടത്, കപ്പലിലെ റെസിപ്പീസ് ഇതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പം ഇതൊക്കെ അങ്ങോട്ട് കുഴച്ചോട്ടും അങ്ങോട്ട് ഇവനെ അങ്ങോട്ട് താലിയൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടെ തിന്നാല്ലേ, കുടിച്ചും ആ കൂടി കൊടുത്തതും രസവും. ഇതാണ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ. ഒന്ന് കഴിച്ച് നോക്കും നിങ്ങൾ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. അപ്പം മച്ചമാരെ, നമ്മുടെ ഡൊമിനോസ് പിസയുടെ ഓഫർ ഈ മാസം അവസാനം വരെയുണ്ട്. അപ്പം ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചിട്ട് ഡൊമിനോസ് പിസ ഓർഡർ ചെയ്യാൻ മറക്കരുത്. 40% ഡിസ്കൗണ്ടാണ് ഡൊമിനോസ് പിസ നമുക്ക് തരുന്നത്.